ജി സരസ്വതി അമ്മയുടെ ചോലമരങ്ങൾ എന്ന കഥയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കെ സരസ്വതി അമ്മ ചെറുകഥാ സാഹിത്യത്തിലെ ഏകാന്ത വിസ്മയങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്നു. 1919 മുതൽ 1975 വരെയാണ് കെ സരസ്വതി അമ്മയുടെ ജീവിത കാലഘട്ടം. അവരുടെ എഴുത്തുകളെല്ലാം തന്നെ സ്ത്രീപക്ഷ വീക്ഷണം പുലർത്തുന്ന രചനകളാണ്. ആരെയും ഭയപ്പെടാതെ കഴിയുന്ന വളരെ അഭിമാനിനിയായ ഒരു സ്ത്രൈണ വ്യക്തിത്വമാണ് സരസ്വതി അമ്മയ്ക്കുണ്ടായിരുന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സരസ്വതി അമ്മ സാഹിത്യരചന ആരംഭിച്ചു. അവരുടെ പ്രസിദ്ധപ്പെടുത്തിയ ആദ്യ രചന സീതാഭവനം എന്ന ചെറുകഥയാണ്. വിവാഹമെന്ന സമ്പ്രദായത്തിലെ അപജയങ്ങൾ പലപ്പോഴും പ്രമേയമായിരുന്ന കഥകൾ രചിച്ച സരസ്വതി അമ്മ അവിവാഹിതയായാണ് ജീവിച്ചത്. 1944 സരസ്വതി അമ്മയുടെ ആദ്യ നോവലായ പ്രേമഭാജനം പുറത്തിറങ്ങി. ഇതോടെ അവർക്കെതിരെ പല അപവാദങ്ങൾ ഉയർന്നുവന്നു. കുടുംബാന്തരീക്ഷം കലുഷമായി. 1942 മുതൽ 1958 വരെയുള്ള കാലത്താണ് സരസ്വതി അമ്മ സജീവമായി സാഹിത്യരചനയിൽ ഏർപ്പെട്ടത്. കുടുംബ ബന്ധങ്ങളിലെ കാലുഷ്യവും വ്യക്തിപരമായ ദുരന്തങ്ങളും കാരണം അവർ പിന്നീടൊന്നും എഴുതിയില്ല. തനിച്ചായത്തിൻ്റെ വേദന സരസ്വതി അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. 1975 കെ സരസ്വതി അമ്മ അന്തരിച്ചു. സ്ത്രീപക്ഷ രചനകൾ കുറവായിരുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെതായ ഒരു ഇടം സാഹിത്യ ലോകത്തിൽ കണ്ടെത്തിയ എഴുത്തുകാരിയാണ് കെ സരസ്വതി അമ്മ. പ്രേമം, പ്രേമനാട്യം, പ്രേമവഞ്ചന എന്നിവയൊക്കെ വിഷയമാക്കുമ്പോൾ വഞ്ചിതയും തിരസ്കൃതയുമാകുന്ന സ്ത്രീയുടെ ഭാഗം വായനക്കാരിൽ അനുഭാവം സൃഷ്ടിക്കത്തക്ക വണ്ണം വികാരജനകമായി അവതരിപ്പിക്കാനല്ല, മറിച്ച് അവൾ ലയിച്ചുപോയ മിഥ്യാസങ്കല്പങ്ങളുടെ കുമിള പൊട്ടിച്ച് യാഥാർത്ഥ്യത്തെ വെളിവാക്കാനാണ് തൻ്റെ കൃതികളിലൂടെ സരസ്വതി അമ്മ പരിശ്രമിച്ചത്. മലയാളത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യവാദത്തിൻ്റെ ആദ്യകാല വക്താവായി കെ സരസ്വതി അമ്മ എന്ന ധീരയായ എഴുത്തുകാരിയെ കാണാവുന്നതാണ്. ഇനി ചോലമരങ്ങൾ എന്ന കഥയിലേക്ക് വരാം. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആ കന്യാസ്ത്രീ മഠത്തിൻ്റെ ഗംഭീരമായ ഗേറ്റ് തുറന്ന് ആ കാവ്യവസ്ത്രക്കാരൻ ഉള്ളിലേക്ക് കടന്നു. സമൃദ്ധമായ ഇലകളുള്ള വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ച വഴിയിലൂടെ അയാൾ നടക്കുകയാണ്. ചുറ്റും ദൃശ്യമായ ഔചിത്യ ബോധത്തെപ്പറ്റി കാവ്യവസ്ത്രക്കാരൻ ചിന്തിക്കുന്നു. ഇടയ്ക്ക് ഒരു ജീവിത നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നു. ഉടമസ്ഥർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള നല്ല നല്ല ഫലവൃക്ഷങ്ങളെല്ലാം കെട്ടിടം സമീപിക്കും തോറുമാണ് കണ്ടുവരുന്നത്. പരാർത്ഥത പ്രയോജനം കൂടും തോറും ക്രമേണ ഇടുങ്ങി ഇടുങ്ങി സ്വാർത്ഥതയിൽ ചെന്ന് അവസാനിക്കുന്നു എന്ന് തോന്നിപ്പോകും അതിലെ നടക്കുമ്പോൾ. മഠത്തിലെത്തിയ അയാൾ ഇംഗ്ലീഷിൽ ഇമ്പമായി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനാ ഗീതം കേൾക്കുന്നു. ആ വിഷാദരാഗം കാവ്യവസ്ത്രക്കാരനിൽ ചില ഓർമ്മകൾ ഉണർത്തി. സ്വീകരണ മുറിയിൽ മുട്ടത്തോട് മുതൽ ബസ് ടിക്കറ്റ് വരെയുള്ള ചവറുകൾ ചില്ലറ സൂത്രപ്പണികളും ചായവേലകളും കൊണ്ട് കൗതുക വസ്തുക്കളാക്കി മാറ്റിവച്ചിരിക്കുന്നത് അയാളിൽ മതിപ്പുളവാക്കി. ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ രോഗത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ കന്യാസ്ത്രീ മഠത്തിൻ്റെ സഹായ സഹകരണങ്ങൾ തേടിയാണ് കാവ്യവസ്ത്രക്കാരനായ ആ സന്യാസി മുൻപ് ഇവിടെ വന്നിട്ടുള്ളത്. ഹിന്ദുക്കളുടെ ആശ്രമവും ക്രിസ്ത്യാനികളുടെ മഠവും മതഭേദം കാണിക്കാതെ അവശരായ മനുഷ്യരുടെ വേദന തുടച്ചു മാറ്റാൻ ശ്രമിച്ച് വിജയിച്ച അവസരമാണിത്. സന്യാസിയെ കാണാനായി മദർ സ്വീകരണ മുറിയിലേക്കെത്തി. മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറാൻ പോകുന്ന സന്യാസി മദറിനെ കണ്ട് യാത്ര പറയാനും നന്ദി പറയാനുമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അയാൾ പറഞ്ഞു, ദൈവഭക്തിയല്ല എനിക്കുള്ളത്, പച്ചയായ മനുഷ്യ സ്നേഹം. ഭൗതിക ദുഃഖത്തെ നിസാരമായി കാണുന്ന വേദാന്ത മനഃസ്ഥിതി ഇന്നും എനിക്ക് കിട്ടിയിട്ടില്ല. വീണ്ടും അവിടെ കേട്ടു തുടങ്ങുകയാണ് ഇമ്പമായി ചൊല്ലുന്ന ആ ഇംഗ്ലീഷ് പ്രാർത്ഥനാഗീതം. വെളിച്ചമേ നയിച്ചാലും. അപ്പോൾ സന്യാസി ഓർക്കുന്നു, തൻ്റെ ബാല്യകാല സഖിയായിരുന്ന ലല്ലിക്കുട്ടി ഈ പാട്ട് പലപ്പോഴും പാടുന്നതായി താൻ കേട്ടിട്ടുണ്ട്. അത്തപ്പൂവിടുന്നതിൽ മിടുക്കിയായിരുന്നു ലല്ലിക്കുട്ടി, ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിൽ മിടുക്കനായ മധുസൂദനൻ എന്ന ഞാനും. തൊട്ടടുത്തുള്ള വലിയ വീടുകളിലാണ് ഇവർ രണ്ടുപേരും കുടുംബങ്ങളോടൊപ്പം സന്തോഷപൂർവ്വം ജീവിച്ചിരുന്നത്. സന്യാസിയും മദറും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. സന്യാസി ലില്ലിക്കുട്ടി എന്ന് വിളിച്ചപ്പോൾ മദർ അയാളെ തിരുത്തി. എൻ്റെ പേര് ഫിലോമിന ബെനഡിറ്റ ബിയാട്രീസ് എന്നാണ്. ലില്ലിക്കുട്ടി എന്ന് പേരുള്ള ആരും ഈ മഠത്തിനകത്തില്ല.
മധുമത്ത് ഒളിച്ചോടാനും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജീവിക്കാനുമൊക്കെ ലില്ലിക്കുട്ടി തയ്യാറായിരുന്നു. എന്നാൽ മധുവിന് അല്പം കൂടി സാവകാശം വേണമായിരുന്നു. അയാൾ കുറച്ചുകാലത്തേക്ക് ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് അന്ന് ചെയ്തത്. പണക്കാരനായ പൗലോസിനെ ഭർത്താവാക്കേണ്ടി വരും എന്ന ഘട്ടമെത്തിയപ്പോൾ ലില്ലിക്കുട്ടി ജീസസിൻ്റെ മണവാട്ടിയായി മാറി രക്ഷപ്പെടുകയാണ് ചെയ്തത്. തന്നോടൊരു വാക്കുപോലും പറയാതെ ഇത്തരമൊരു തീരുമാനമെടുത്ത ലില്ലിക്കുട്ടി രണ്ട് ജീവിതങ്ങൾ നശിപ്പിച്ചു എന്ന സന്യാസിയുടെ പരിഭവത്തിന് മദറിൻ്റെ മറുപടി ഇതായിരുന്നു. ഹൃദയത്തെ അടക്കി നിർത്തി ബുദ്ധി കൊണ്ട് ആലോചിച്ച് പറയണം. രണ്ട് ജീവിതങ്ങൾ നശിച്ചുപോലും ആ രണ്ട് ജീവിതങ്ങളുടെ ശ്രമഫലമായി കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് എത്ര ജീവനുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ലില്ലിക്കുട്ടി ചെറുപ്പത്തിലെ മരിച്ചുപോയി എന്ന് വയ്ക്കൂ. സന്യാസി പറയുന്നു, അടുത്ത ജന്മം വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. അപ്പോൾ മദറിൻ്റെ മറുപടി ശ്രദ്ധിക്കുക. പല ജന്മങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ആ ക്ഷമയുണ്ടാകും. സരസ്വതി അമ്മ കഥ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. അല്പനേരം രണ്ടുപേരും നിശബ്ദം മുഖത്തോട് മുഖം നോക്കി നിന്നു. കറുത്തു ചുരുണ്ട തലമുടിയുള്ള ഒരു കുസൃതി പെൺകിടാവ് അയാളുടെ മനോമണ്ഡലത്തിൽ കിടന്ന് കളിച്ചു. ഓ, ആ മനോഹാരിതയും മാധുര്യവും കറുത്തു പരുത്ത തുണി കൊണ്ട് മൂടിയ ഈ തലയ്ക്കകത്ത് മരിച്ചു കിടക്കുകയാണ്. താൻ കാരണം മതാചാരങ്ങൾ അവളെ കൊന്നുകളഞ്ഞു. അവളെ ഇനി ജീവിപ്പിക്കാൻ ആരാലും സാധ്യമല്ല. അയാൾ പെട്ടെന്ന് വരാന്തയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ആശ്രമത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എല്ലാവരെയും എൻ്റെ നന്ദി അറിയിക്കണം എന്ന അപേക്ഷയുണ്ട്. ഞാൻ പോകുന്നു. കഥയിൽ സന്യാസിയുടെയും മദറിൻ്റെയും ഒട്ടേറെ സംഭാഷണങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം കഥ മുഴുവനായി വായിച്ച് മനസ്സിലാക്കുക. ഇനി കഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. സിസ്റ്റർ ബിയാട്രീസായി മാറിയ ലില്ലിക്കുട്ടിക്കാണ് സന്യാസിയായ മധുവിനേക്കാൾ ഉൾക്കാഴ്ചയും ധൈര്യവും നർമ്മബോധവുമുള്ളത്. ക്രിസ്തുവിൻ്റെ മണവാട്ടിവേഷം കെട്ടിനിന്ന് സംസാരിക്കുന്ന ലില്ലിക്കുട്ടിയുടെ ഹൃദയ ആഴങ്ങളിലെ തേങ്ങലുകൾ നാം കേൾക്കുന്നില്ല. അഥവാ നടന്നതിലൊന്നും തനിക്ക് ദുഃഖമില്ല എന്നാണ് അവളുടെ പ്രത്യക്ഷ നിലപാട്. ഫലവൃക്ഷങ്ങളാകേണ്ടിയിരുന്ന രണ്ടുപേർ യാത്രക്കാർക്ക് നിഴൽ നൽകുന്ന ചോലമരങ്ങളായി മാറിയിരിക്കുന്നു. ഈ കഥയുടെ പേര് ചോലമരങ്ങൾ. ഇത് പ്രസക്തമാകുന്നത് ഇവിടെയാണ്. ചോലമരങ്ങൾ തണൽ നൽകുന്നവയാണ്. ഫലവൃക്ഷങ്ങളോളം നമ്മൾ ചോലമരങ്ങളെ മാനിക്കാറില്ല. പക്ഷേ അവ എല്ലാവർക്കും തണലും നിഴലും നൽകുന്നു. നിഷ്കാമമായ കർമ്മമാണ് അവർ അനുഷ്ഠിക്കുന്നത്. മദറിൻ്റെ കുസൃതിയാർന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ നിന്ന് പതറുകയും പുളയുകയും ചെയ്യുന്ന സന്യാസി പുരുഷലോകത്തിൻ്റെ ഒളിച്ചോട്ടത്തിൻ്റെ തന്നെ പ്രതിനിധിയാണ്. അവളുടെ ഫലിതങ്ങൾ അയാളുടെ വിഡ്ഢിത്തങ്ങളുടെ ബലൂണുകൾ ഒന്നൊന്നായി പൊട്ടിക്കുന്നു. ധീരമായ ചിന്തകൾ, ആ ചിന്തകളുടെ പ്രകടനമായ സംഭാഷണങ്ങൾ, ഇതാണ് സരസ്വതി അമ്മ കഥാപാത്രങ്ങളുടെ സൃഷ്ടിക്കായി മുഖ്യമായും അവലംബമാക്കാറുള്ളത്. പക്ഷേ ആ ചിന്തകൾക്കിടയിലും ചർച്ചകൾക്കിടയിലും വികാരാർദ്രമായ ഹൃദയങ്ങളുടെ സാന്നിധ്യം അവർ ധ്വനിപ്പിക്കുന്നു. ശരിക്കും ഈ മുഹൂർത്തങ്ങളാണ് കെ സരസ്വതി അമ്മയുടെ കഥകളുടെ ആർദ്രതയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്. സരസ്വതി അമ്മയുടെ കഥയിലെ നായിക തീർത്തും തൻ്റേതായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവളും അതിൽ പശ്ചാത്തപിക്കാത്തവളുമാണ്. വിവാഹമെന്നുള്ള ഒന്ന് മാത്രമല്ല സ്ത്രീയുടെ ലക്ഷ്യമെന്നും അതിലുമുപരിയായി തനിക്ക് തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ടെന്നും ആ വ്യക്തിത്വത്തെ പുഷ്പിക്കുന്ന, ഫലപ്രദമാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ തനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ താനതിൽ സംതൃപ്തയാണെന്നും സംതൃപ്ത മാത്രമല്ല സന്തോഷവതി കൂടിയാണെന്നും ഇവിടെ പറഞ്ഞുറപ്പിക്കാനായി സരസ്വതി അമ്മയുടെ കഥകൾക്ക് കഴിയുന്നുണ്ട്. സ്ത്രീയെന്ന് പറയുന്ന ഒരു ജീവി ജനിക്കുമ്പോഴേക്കും വിവാഹമെന്ന് പറയുന്ന ഒരു പ്രധാന കർമ്മം, അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് അവളെ ധരിപ്പിക്കുകയും അതിലേക്ക് പ്രവേശിക്കാനുള്ള പരിശീലനങ്ങൾ മാത്രമായി അവളുടെ ജീവിതത്തിലെ ആദ്യ കാലഘട്ടം കഴിഞ്ഞു പോവുകയും പിന്നീടവൾ കുടുംബത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച് തൻ്റേതായ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാക്കുകയും സ്വന്തം വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് സന്തോഷങ്ങൾ തനിക്കുണ്ടാകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ശേഷി പോലും ഇല്ലാതായി പോകുന്ന ജന്മങ്ങളായി തീരുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ടാണ് തൻ്റേതായ ജീവിതം തിരഞ്ഞെടുത്തിട്ടുള്ള ചില സ്ത്രീകളെ സരസ്വതി അമ്മ കാണിച്ചു തരുന്നത്. ഈ എഴുത്തുകാരിയുടെ ചിന്തകൾ അത്രമാത്രം സ്വതന്ത്രമായിരുന്നു. സ്വതന്ത്രജീവി എന്ന നിലയിൽ
തൻ്റെ ജീവിതം ജീവിച്ചു തീർക്കാൻ ഏതൊരു സ്ത്രീക്കും അവകാശമുണ്ട് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടാണ് സരസ്വതി അമ്മ മടങ്ങിപ്പോകുന്നത്. ഫെമിനിസം എന്ന് പറയുന്ന പ്രസ്ഥാന രൂപത്തിനകത്ത് ഇത്തരം വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുന്നതിന് മുൻപേ തന്നെ സരസ്വതിയമ്മയുടെ കഥകൾ ഇതേക്കുറിച്ചെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും നിശ്ചയദാർഢ്യം തുളുമ്പുന്ന കഥകളാണ് സരസ്വതിയമ്മയുടേതായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്.